നമസ്കാരം. വാണിയമ്പലം ന്യൂസിലേക്ക് സ്വാഗതം. അഴിമതിയും സ്വജന പക്ഷാപാതവും പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പതിനായിരക്കണക്കിന് യുവാക്കൾ തൊഴിലില്ലാതെ പിൻവാതിലിലൂടെ അലയുമ്പോൾ പി എസ് സിയെ നോക്കുകുത്തിയാക്കി പിൻവാതിലിലൂടെ സ്വന്തക്കാർക്ക് ജോലി നൽകുകയാണ് ചെയ്തതെന്ന് ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. വണ്ടൂരിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രയാസങ്ങളൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട ആളുകളെ ഉന്നതിയിൽ എത്തിച്ച പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആ 100 കുട്ടികളെ രണ്ടാം വർഷം മറ്റു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്താ ഒരു നല്ല കാര്യം ഒരു ഗവൺമെന്റ് ചെയ്താൽ അതുമായി മുമ്പോട്ട് പോകുന്നതിന് പകരം അതിനെ നശിപ്പിക്കുക. പക്ഷേ ഒരു വർഷം മാറ്റി രണ്ടു വർഷം കഴിഞ്ഞപ്പോ അതിന് എതിരെ ശക്തമായ വികാരം ഉണർന്നു. ഇപ്പം നിർത്തിയ മെഡിക്കൽ കോളേജ് ഇപ്പൊ അവർക്ക് പുനഃസ്ഥാപിക്കേണ്ടി വന്നു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് അതിന്റെ പുനഃപൂർത്തിയാക്കി, പക്ഷേ തുറന്നില്ല, തുറക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷേ കൊറോണ വന്നപ്പോൾ അവിടെ ആശുപത്രി വേണ്ടി വന്നു. അടിയന്തരമായി കൊറോണ ആശുപത്രി എന്ന പേരിൽ അവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടു. ഇതുപോലെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ജനങ്ങൾക്ക് നന്മ വരുന്ന നാടിന് ഗുണം ലഭിക്കുന്ന കാര്യങ്ങളെ തകർക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ വരെ ഉണ്ടോ എന്ന സംശയം മാർക്സിസ്റ്റ് പാർട്ടി കാട്ടുന്നുള്ളതാണ്. ജനങ്ങളെ എങ്ങനെ ബാധിക്കും അത് രൂക്ഷമല്ല, ഒന്നും ചിന്തിക്കത്തില്ല. എന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന വളരെയേറെ പദ്ധതികൾ ഒന്നിനു പുറകെ ഒന്നായി ഇല്ലാതെയാക്കുക. നമ്മൾ കർഷകർക്ക് 150 രൂപ മിനിമം വില കിട്ടത്തക്ക പദ്ധതി ഒരു സ്കീം കൊണ്ടുവന്നു. അങ്ങനെ ഗവൺമെന്റിന്റെ കാലത്ത് അത് ഫലപ്രദമായി നടത്തി. ഈ ഗവൺമെന്റ് വന്നിട്ട് ഇപ്പം 150 രൂപ എന്ന പ്രശ്നം കർഷകന് അതിനോടനുബന്ധിച്ചുള്ള വില ലഭിക്കുന്നുണ്ട്. പക്ഷേ 50 രൂപ വരെ വില കുറഞ്ഞ ആളുകൾക്കുണ്ടായി. കെ ഫസൽ ഹക്ക് അധ്യക്ഷത വഹിച്ചു. എ പി അനിൽകുമാർ എം എൽ എ, സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, പി വി പ്രകാശ്, ഇ മുഹമ്മദ് കുഞ്ഞി, കെ ടി അജ്മൽ, കെ സി കുഞ്ഞി മുഹമ്മദ്, വി എ കെ തങ്ങൾ, സലാം എ മങ്ങാട്, ഷെരീഫ് തുറക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് 23 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹാരം അണിയിച്ചു. കെ സി കുഞ്ഞി മുഹമ്മദ്, കാരാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന പി പി അസ്കർ, വണ്ടൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന കെ കെ സാജിദ, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വെള്ളയൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എ കെ മുഹമ്മദ് അലി, അടുത്തതായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വാർഡ് 1 രക്തകുമാരി, വാർഡ് 2 ലത എളമ, വാർഡ് 3 സണ്ണി ജോർജ്, വാർഡ് 4 ബാബു കെ, വാർഡ് 5 റീന ദാസ്, വാർഡ് 6 വി എം സീന, വാർഡ് 7 മംഗലശ്ശേരി സിയാദ്, വാർഡ് 8 പി റുബീന ടീച്ചർ, വാർഡ് 9 വാർഡ് 10 ഷൈജൽ എടപ്പറ്റ, വാർഡ് 11 എം റസാബ്, വാർഡ് 12 സെലീന പാങ്ങാടൻ,
വാർഡ് 13 സിടിപി ജാഫർ വാർഡ് 14 പള്ളത്ത് തുളസി വാർഡ് 15 ടിപി ശമില വാർഡ് 16 അൻഷിത ജാസർ വാർഡ് 17 ഇ സിതാര വാർഡ് 18 മൻസൂർ കാപ്പിൽ വാർഡ് 19 സുജാത നറുക്കിൽ വാർഡ് 20 പട്ടിക്കാടൻ സിദ്ദീഖ് വാർഡ് 21 സിറാജ് തുള്ളിശ്ശേരി വാർഡ് 22 ടി വിനയദാസ് മാസ്റ്റർ വാർഡ് 23 സിജിനി കാളികാവ് ഗ്രാമപഞ്ചായത്ത് 22 വാർഡ് ഷിജിമോൾ 19 വാർഡ് ഷിജിമോൾ പരിപാടി കഴിഞ്ഞപ്പോൾ നേതാവിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും നിരവധി ആളുകളാണ് തടിച്ചു കൂടിയത്. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. പർദാസ് വെഡിംഗ് സെന്റർ, അമരമ്പലം റോഡ്, വാണിയമ്പലം. മഴവിൽ വർണ്ണങ്ങളിൽ വിരിയും മാസ്മര ഭാവങ്ങൾ എന്ന പോലെ നിങ്ങളിൽ നവ്യാനുഭൂതി പകരുന്ന വസ്ത്രവിസ്മയ ലോകം പർദാസ് വെഡിംഗ് സെന്റർ, വാണിയമ്പലം. സാരീസ്, ചുരിദാർസ്, ടോപ്സ്, ഫ്രോക്സ്, പർദ, ഷർട്സ്, ജെന്റ്സ് വെയർ, കൂടാതെ കിഡ്സ് വെയറിന്റെ പ്രത്യേക സെക്ഷനും അതോടൊപ്പം ന്യൂബോൺ സെക്ഷനും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഉദയങ്ങളിൽ സന്തോഷം നിറയുന്ന മംഗല്യനാളുകൾക്ക് വസ്ത്രവിസ്മയം ഒരുക്കാൻ വെഡിംഗ് ഐറ്റംസുകളുടെ വിശാലമായ കലവർ ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പർദാസ് വെഡിംഗ് സെന്റർ, അമരമ്പലം റോഡ്, വാണിയമ്പലം. ഫോൺ 8089668384 7025355554. പുരുഷ വസ്ത്രങ്ങളുടെ വിപുല ശേഖരം പർദാസ് ജെൻസ്, വാണിയമ്പലം.